ഹായ് നമസ്കാരം. പി എം കിസാൻ സമ്മാൻ നിധിയുടെ 14th ഇൻസ്റ്റാൾമെൻറ്റ് വരാനായിരിക്കുകയാണ്. നിങ്ങൾക്ക് 14th ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് എവിടെയാണ് പരിശോധിച്ച് നോക്കുക? പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബെനിഫിഷ്യറി സ്റ്റാറ്റസ് തന്നെ പരിശോധിച്ച് നോക്കുന്നത്, നമ്മൾ മുന്നേ പരിശോധിച്ച് നോക്കിയിരുന്നത് ഒരു മൊബൈൽ നമ്പറും ഒരു ക്യാപ്ചർ കോഡും അടിച്ചു കൊടുത്തുകൊണ്ടായിരുന്നെങ്കിൽ ഇനി അത് സാധിക്കുകയില്ല. രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ടും OTP ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ഇനി പരിശോധിച്ച് നോക്കേണ്ടത്. അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ പരിശോധിച്ച് നോക്കേണ്ടത്, പുതുതായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, 14th ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഏത് രീതിയിലായിരിക്കണം കാണേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നത്. പല മാറ്റങ്ങളും നമ്മളെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തുടർന്നും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. മൊബൈലിലൂടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കും കൂടി എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഒക്കെ പരിശോധിക്കുന്നത് നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് പി എം കിസാൻ എന്ന് സെർച്ച് ചെയ്ത് പി എം കിസാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറുക എന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മൾ മുന്നെയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെയാണ്. പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് 13th ഇൻസ്റ്റാൾമെൻറ്റ് വന്ന ഡേറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് പീരിയഡ് വൈസ് പേയ്മെൻറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നല്ല മാറ്റം വന്നിരിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കാറുള്ള ഫാർമേഴ്സ് കോർണർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ന്യൂ എന്ന് കാണിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് ഒരു ന്യൂ എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ നെയിം കറപ്ഷൻ ആസ് പെർ ആധാർ എന്നുള്ളിടത്ത് ഒരു ന്യൂ എന്ന് വന്നിട്ടുണ്ട്. ഡൗൺലോഡ് പി എം കിസാൻ മൊബൈൽ ആപ്പ് എന്നുള്ളിടത്ത് ന്യൂ വന്നിട്ടുണ്ട്. വോളണ്ടറി സറണ്ടർ ഓഫ് പി എം കിസാൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ന്യൂ എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേയും ഉപയോഗിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ്. ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ചുകൊണ്ടാണ് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എടുക്കാറുള്ളത്. ആ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെയാണ് കാണിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് മുന്നേ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ട് ഡയറക്റ്റ് അതിലേക്ക് കയറാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മൊബൈൽ നമ്പർ മാത്രം അടിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രജിസ്ട്രേഷൻ നമ്പർ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല എന്താണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് മുകളിൽ കാണിക്കുന്നുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പേജിലേക്കായിരിക്കും എത്തുന്നുണ്ടായിരിക്കുക. ഇവിടെ മൊബൈൽ നമ്പറോ ആധാർ നമ്പറോ അടിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ആധാർ നമ്പറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആധാറിലേക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ആധാർ നമ്പർ എന്ന് പറയുന്ന ഈ കോളത്തിൽ നിങ്ങളുടെ ആധാർ നമ്പർ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അങ്ങനെ ആധാർ നമ്പർ മുഴുവനായി തെറ്റാതെ അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആധാർ നമ്പറും ക്യാപ്ചർ കോഡും കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഗെറ്റ് മൊബൈൽ OTP എന്നുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മുന്നേ നമുക്ക് ആധാർ നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ അടിച്ചു കൊടുത്തുകൊണ്ട് ക്യാപ്ചർ കോഡും കൂടി അടിച്ചു കൊടുത്തുകൊണ്ട് ഡയറക്റ്റ് ബെനിഫിഷ്യറി സ്റ്റാറ്റസിലേക്ക് കടക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴത് സാധിക്കുകയില്ല. ഇപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് കയറാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു 6-അക്ക OTP വന്നിട്ടുണ്ടായിരിക്കും. മൊബൈൽ OTP എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൽ ആ 6-അക്ക OTP അടിച്ചു കൊടുത്തുകൊണ്ട് സൈഡിലായിട്ട് കാണുന്ന ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു പേജിലേക്ക് ഓപ്പണായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് രജിസ്ട്രേഷൻ നമ്പറും കർഷകൻ്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിലെ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പറാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്.
KL എന്ന് പറഞ്ഞ് തുടങ്ങുന്ന രജിസ്ട്രേഷൻ നമ്പറാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുകയോ മറ്റൊരു ബുക്കിലേക്കോ എഴുതി വയ്ക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മളിവിടെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ചെയ്തത് രജിസ്ട്രേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഈ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ടാണ് ഇനി നമ്മൾ ബെനിഫിഷ്യറി സ്റ്റാറ്റസിലേക്ക് കടക്കാൻ പോകുന്നത്. അതിന് ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ബാക്ക് എന്നുള്ള ബട്ടൺ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ PM കിസാന്റെ ഒഫീഷ്യൽ പേജിലേക്ക് തന്നെ എത്തുന്നുണ്ടായിരിക്കും. അവിടെ നമ്മളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന് പറയുന്ന കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു പേജിലേക്ക് എത്തുന്നുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ആ ഒരു കോളത്തിൽ കൃത്യമായിട്ട് KL എന്ന് തുടങ്ങുന്ന ആ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നേരെ കാണുന്ന ക്യാപ്ചർ കോഡും കൂടി ക്യാപ്ചർ കോഡ് അടിച്ചു കൊടുക്കാനുള്ള ആ കോളത്തിൽ കൃത്യമായി അടിച്ചു കൊടുത്ത് താഴെ കാണുന്ന ഗെറ്റ് OTP എന്നുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ PM കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ഇപ്പോൾ ഒരു 4 OTP വരുന്നുണ്ടായിരിക്കും. ആ 4 OTP കൃത്യമായി മൊബൈൽ OTP എന്ന് പറയുന്ന ഈ കോളത്തിൽ അടിച്ചു കൊടുത്തുകൊണ്ട് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന് പറയുന്ന പേജിലേക്ക് എത്താൻ സാധിക്കുകയുണ്ടാവുക. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആ പേജ് തന്നെ മാറ്റം വന്നിട്ടുണ്ട്. പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കുറച്ച് ഡീറ്റെയിൽസ് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. രജിസ്ട്രേഷൻ നമ്പർ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ്, അതുപോലെ ഫാദറിൻ്റെ നെയിം, ഫാർമറിൻ്റെ നെയിം, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു കോളം കൂടിയും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. എലിജിബിലിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. PM കിസാന്റെ 2000 രൂപ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇൻസ്റ്റാൾമെൻറ്റും മുടങ്ങാതെ കിട്ടണമെങ്കിൽ ഇതുപോലെ എലിജിബിലിറ്റി സ്റ്റാറ്റസ് പരിശോധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളിലും ടിക്ക് മാർക്ക് വന്ന് യെസ് എന്നുള്ളത് കാണുന്നുണ്ടായിരിക്കണം. എല്ലാം നമ്മൾ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ലാൻഡ് സീഡിംഗ് യെസ് ആണ്, EKYC സ്റ്റാറ്റസ് യെസ് ആണ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് യെസ് ആണ്, അതായത് ബാങ്ക് അക്കൗണ്ടും ആധാറും കൂടിയിട്ട് ലിങ്കാണ് എന്നുള്ളതും കൂടി ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഈ 3 കാര്യങ്ങളും യെസ് ആണെങ്കിൽ മാത്രമാണ് തുടർന്നുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തു വന്നിരിക്കുന്ന ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ പരിശോധിച്ചു നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് ലാസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയ ഡീറ്റെയിൽസ് പരിശോധിക്കണമെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏത് അക്കൗണ്ടിലേക്ക് എത്ര ഇൻസ്റ്റാൾമെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കാണുന്നുണ്ടായിരിക്കും. അതുപോലെ സൈഡിലായിട്ടൊരു ബട്ടൺ കാണിച്ചിട്ടുണ്ട്, അതിൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇതിപ്പോൾ ലാസ്റ്റ് വന്ന 13-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും ഈ ഒരു കർഷകന് ഇതുവരെയും മുടങ്ങാതെ എല്ലാ ഗഡുവും കിട്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്നുള്ളത്. ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങൾക്ക് ആധാർ സീഡിങ്, നിങ്ങൾ ബാങ്ക് അക്കൗണ്ടും ആധാറും കൂടി ലിങ്ക് ചെയ്യാൻ സാധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ലിങ്ക് അല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് IPPB അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, ഇന്ത്യൻ പോസ്റ്റ് ബാങ്ക് അക്കൗണ്ട്. ഇവിടെ 13-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഈ കർഷകന് മുടങ്ങുകയുണ്ടായി. അതിനുശേഷം നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ IPPB അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ 13-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ക്രെഡിറ്റ് ആയിട്ട് വന്നത്. ക്രെഡിറ്റ് ആയിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, അതായത് കുറച്ച് ലേറ്റായിട്ടുണ്ട്. വന്നിരിക്കുന്ന ബാങ്കും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്, IPPB അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആധാർ ലിങ്ക് ആവാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും IPPB അക്കൗണ്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുടങ്ങാതെ തന്നെ എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരും. ഈ കാര്യം കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ നിങ്ങളും നിങ്ങളുടെ എലിജിബിലിറ്റി സ്റ്റാറ്റസ് ഇപ്പോൾ ഒന്നുകൂടി പരിശോധിച്ച് നോക്കിയിട്ട് സ്റ്റാറ്റസ് മുന്നേക്ക് നിങ്ങൾ പരിശോധിച്ചതാവും, എന്നാൽ ഇപ്പോൾ വീണ്ടും അപ്ഡേറ്റായി വന്നിരിക്കുന്ന ഈ പേജിലേക്കൊന്ന് കയറി പരിശോധിച്ച് 3 ടിക് മാർക്ക് ഗ്രീനിൽ തന്നെ അല്ലേ കാണിക്കുന്നത് എന്ന് പരിശോധിച്ച് നോക്കുക. ഇതും കൂടി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും 14-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മുടങ്ങാതെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും.
നമ്മുടെ വീഡിയോ കാണുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരും അതുപോലെ കർഷകരൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.